ി എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നമുക്ക് മൂന്നു തരം പേഴ്സണാലിറ്റി ഒരു മനുഷ്യനുണ്ടാവും ഒരു മൂന്നാമത്തെ തരം ഒരു പേഴ്സണാലിറ്റി ഉണ്ട് ഇവർ പെട്ടെന്ന് സക്സസ്ഫുൾ ആവില്ല ആകില്ല ഇല്ല അവർ പലപ്പോഴും ഒന്നും എക്സ്പെക്ട് ചെയ്യാറില്ല യെസ് 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 അവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ സെൽഫ്ലെസ് ആയി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനായി മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാനായി മറ്റുള്ളവരുടെ ജീവിതം മാറ്റാനായി മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ ഇടപെടാനായി ഒക്കെ തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാരാണ് ഇവർ ഒരുപാട് ആക്ഷേപം കേൾക്കും ഇവർ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ നിലയിലേക്കൊന്നും ഇമ്മീഡിയറ്റ്ലി പോകാത്തത് കൊണ്ടുണ്ടാവുന്ന ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും ഇവർ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും പലപ്പോഴും ദൈവം വിശുദ്ധ കുർആാനുള്ള ഒരു വചനം പറയുന്നുണ്ട് ലിൽ അതായത് അന്തിമ വിജയം നന്മകൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാണ് അന്തിമ വിജയം എന്ന് പറയുമ്പോൾ ഒരു ഹിയർ റാഫ്റ്ററിനെ കുറിച്ച് മാത്രല്ല പറയുന്നത് അപ്പോൾ ഒരു ഒരു ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഈ ലോകം കഴിഞ്ഞ് അടുത്ത ലോകത്തിൽ വിജയിക്കുമെന്നൊന്നുമല്ല മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വളരെ സന്തോഷം നമ്മുടെ ഈ ഇബാദ് റഹ്മാൻ പോഡ്കാസ്റ്റ് എന്ന ചാനലിന് നമ്മുടെ സുഹൃത്തുക്കൾ നൽകിയ സപ്പോർട്ടിന് ആദ്യം തന്നെ ഒരു ആത്മാർത്ഥമായിട്ട് നന്ദി പറയണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ സെക്ടറിൽ പ്രധാന ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ആർക്ക് ഉപകാരപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻറ്റൻഷൻ അതിന്റെ ഭാഗമായിട്ട് ഇമോഷണൽ സെയിൽസിനെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് റിയാസ് ബായാണ് അപ്പോൾ ഇന്ന് റിയാസ് റിയാസ്ബായ് നമ്മുടെ സ്റ്റുഡിയോയിലെത്തി റിയാസ് റിയാസ്ബായുടെ കുറച്ച് കാര്യങ്ങൾ റിയാസ് സന്തോഷം അപ്പൊ എന്തായാലും നമ്മൾ ഇന്നേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര വലിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല ഇയാള് നമ്മുടെ എപ്പിസോഡുകൾ വന്ന ഒരാളാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിയാസ് ബൈ സെയിൽസിൽ ഏത് തരം മനുഷ്യരുടെ പല പല വ്യക്തിത്വങ്ങളുണ്ടല്ലോ ഏത് തരം വ്യക്തിത്വമുള്ള ആളുകളാണ് സെയിൽസിൽ വിജയിക്കുക നല്ല ചോദ്യമാണ് ചോദ്യം ചോദ്യം ആ കാരണം ഈ ചോദ്യത്തിന് ഒരു വലിയ മാനമുണ്ട് കാരണം സെയിൽസിൽ മാത്രല്ല ജീവിതത്തിലും വിജയിക്കാനുള്ള ഒരു പേഴ്സണാലിറ്റി നമുക്ക് ശരിക്കും വേണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാം ബേസിക്കലി എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നമുക്ക് മൂന്ന് തരം പേഴ്സണാലിറ്റി ഒരു മനുഷ്യൻ ഉണ്ടാവും ഈ മൂന്ന് തരം പേഴ്സണാലിറ്റി വെച്ചിട്ടും നമുക്ക് സെയിൽസിൽ ജോലി ജോലിയെടുക്കാം ആദ്യത്തെ പേഴ്സണാലിറ്റി ഒരു ടേക്കർ ആണ് ടേക്കർ അതായത് അവൻ വെട്ടിപ്പിടിക്കാനും നേടിയെടുക്കാനും ഒക്കെ ഉള്ള ഒരു മിടുക്കുള്ള എല്ലാം എനിക്ക് വേണം എനിക്ക് കിട്ടണം എനിക്ക് എന്നിലേക്ക് യുനോ എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഒരു തരം എനിക്കാണ് എനിക്ക് വേണം എനിക്ക് വേണം ഈ പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള ആള് സെയിൽസിൽ വന്നാൽ വളരെ പെട്ടെന്ന് സക്സസ്ഫുൾ ആവും അഗ്രസീവ് ആയിരിക്കും അവര് അവർ ആക്ഷൻ ഓറിയന്റഡ് ആയിരിക്കും അവരെ സംബന്ധിച്ചോളം മുന്നിലുള്ള പ്രതിസന്ധികളൊക്കെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാനും ആ ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് നേടിയെടുക്കാനും ഒക്കെ ഉള്ള ഒരു ഒരു ഇന്റൻസീവ് ഡ്രൈവ് ഉള്ള ആൾക്കാരായിരിക്കും വളരെ ഇമ്മീഡിയറ്റ് സക്സസ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ടേക്കർ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ രണ്ടാമത്തെ പേഴ്സണാലിറ്റി മാച്ചർ പേഴ്സണാലിറ്റിയാണ് മാച്ചർ മാച്ചർ ആ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോ ഞാനൊരു ഉപകാരം ചെയ്താൽ എനിക്ക് തിരിച്ചൊരു ഉപകാരം അതേ ഉപകാരം എനിക്ക് തിരിച്ചും വേണം ഞാനൊന്ന് ഞാൻ എന്തെങ്കിലും നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾ എന്നെയും സഹായിക്കണം ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ആണ് ഈ മാച്ചർ പേഴ്സണാലിറ്റി അവര് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എനിക്ക് എനിക്കും എനിക്കും തിരിച്ച് അത്രയും ബെനിഫിറ്റ് എനിക്ക് കിട്ടണം ഞാൻ ഇന്ന പ്രോഡക്റ്റ് നിനക്ക് തരുമ്പോൾ ഇത്രയും കമ്മീഷൻ എനിക്ക് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ആണ് ഇത്തരം ആൾക്കാരും സക്സസ്ഫുൾ മാച്ചർ മാച്ചർ പേഴ്സണാലിറ്റിയും സക്സസ്ഫുൾ ആവും ഇനി ഒരു മൂന്നാമത്തെ തരം ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അത് ഒരു ഗിവർ ഗിവർ ആണ് ഗിവർ ഇവർ പെട്ടെന്ന് സക്സസ്ഫുൾ ആവില്ല ഗിവർ ഒരിക്കലും ഒരിക്കലും എന്ന് പറയാൻ സാധിക്കില്ല പക്ഷെ ഇവർ ഒരിക്കലും പെട്ടെന്ന് സക്സസ്ഫുൾ ആകില്ല സ്ട്രഗിൾസിലൂടെ ആയിരിക്കും പലപ്പോഴും കടന്നുപോകുന്നത് ഇവരെ പലരും എളുപ്പത്തിൽ പറ്റിക്കും കൊടുക്കുന്നവനാ അവരെല്ലാവർക്കും അവൻ കൊടുത്തുകൊണ്ടേയിരിക്കും നമ്മുടെ വീട്ടിലും കുടുംബത്തിലും പുറത്തെ സൊസൈറ്റിയിലും നമ്മൾ കാണുന്ന പല ആൾക്കാരുടെയും മുഖങ്ങൾ മുഖങ്ങളിപ്പോ മുഖ നിങ്ങളുടെ ഓർമ്മയിൽ വരാം അവനൊരു ഗിഫറായിരുന്നു അവൻ കൊടുക്കുന്നവൻ കൊടുത്തുകൊണ്ടേയിരിക്കും ജീവിതകാലം മുഴുവൻ കൊടുത്തുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറയുന്ന പേഴ്സണാലിറ്റി സെയിൽസിൽ ഇത്തരം പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ പലപ്പോഴും ഇമ്മീഡിയറ്റ് സക്സസ് എൻജോയ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആൾക്കാരാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യും ഗിവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും കാര്യം അവര് പലപ്പോഴും ഒന്നും എക്സ്പെക്ട് ചെയ്യാറില്ല അവര് എക്സ്പെക്ട് ഇല്ലാതെ സെൽഫ്ലെസ് ആയി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനായി മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാനായി മറ്റുള്ളവരുടെ ജീവിതം മാറ്റാനായി മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ ഇടപെടാനായി ഒക്കെ തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാരാണ് ഇവർ ഒരുപാട് ആക്ഷേപം കേൾക്കും ഇവര് ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ നിലയിലേക്കൊന്നും ഇമ്മീഡിയറ്റ്ലി പോകാത്തത് കൊണ്ടുണ്ടാവുന്ന ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും ഇവർ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും പലപ്പോഴും ഇത്തരം പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് എന്റെ എക്സ്പീരിയൻസിൽ ഗെറ്റ് അൾട്ടിമേറ്റ് സക്സസ് ദൈവം വിശുദ്ധ കുർആാനുള്ള ഒരു വചനം പറയുന്നുണ്ട് അതായത് അന്തിമ വിജയം നന്മകൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാണ് അന്തിമ വിജയം നന്മകൾ പ്രചരിപ്പിക്കുന്ന എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ സെൽഫ്ലെസ് ആയി കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കാണ് അന്തിമ വിജയം ഉണ്ടാകുന്നത് മനസ്സിലായ അന്തിമ വിജയം എന്ന് പറയുമ്പോൾ ഒരു ഹിയർ റാഫ്റ്ററിനെ കുറിച്ച് മാത്രല്ല പറയുന്നത് അപ്പോൾ ഒരു ഒരു ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഈ ലോകം കഴിഞ്ഞ് അടുത്ത ലോകത്തിൽ വിജയിക്കുമെന്നൊന്നുമല്ല ഇവിടെ ജയിക്കും അന്തിമ ഫൈനൽ ഫൈനൽ സക്സസും വിക്ടറിയും ും ഉള്ളത് ഒരു ഗിവറായി മാറിക്കഴിഞ്ഞാൽ യു കെ ആക്ച്വലി എൻജോയ് സസ്റ്റൈനബിൾ സക്സസ് ലോങ് ലാസ്റ്റിംഗ് സക്സസ് അങ്ങനെ സസ്റ്റൈനബിൾ സക്സസ് നേടാൻ ഏറ്റവും അനുയോജ്യമായ പേഴ്സണാലിറ്റി ഒരു ഗിവർ പേഴ്സണാലിറ്റി തന്നെയാണ് മലയാളികളുടെ ഒരു ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് മണി ക്വിക്ക് മണി ക്വിക്ക് റിസൾട്ട് എല്ലാം 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 വേണം വേണം അതെ അതെ പെട്ടെന്ന് 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 കൈ കിട്ടണം ആട് തേക്ക് മാഞ്ചിയും പൈസ കൊണ്ടിടും നല്ലൊരു ബിസിനസ് മോഡല് ഡിസ്കസ് ചെയ്താൽ ഇൻവെസ്റ്റ് ചെയ്യില്ല കാരണം ഇമ്മീഡിയറ്റ് സക്സസ് ആണ് വേണ്ടത് ക്വിക്ക് റിസൾട്ട് വേണം ശരിക്കും അങ്ങനെ ക്വിക്ക് റിസൾട്ട് ക്വിക്ക് മണി ക്വിക്ക് സക്സസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ശരിക്കും ഇല്ല ഗ്രാജുവലി അത് വരണം അങ്ങനെ പാകപ്പെട്ട് പരുവപ്പെട്ട് നമ്മൾ എത്തിച്ചേരുന്ന ഒരു പൊസിഷനെയാണ് ബേസിക്കലി സക്സസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളൊരു സെയിൽസ്മാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സെയിൽസ്മാൻ ആണ് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ പ്രിയാസ് ബായി പറഞ്ഞത് മൂന്നാമത്തെ ആളാണ് അൾട്ടിമേറ്റ്ലി ഗിവർ ആണ് ആണ് ചെയ്യാൻ സാധ്യതയുള്ള അവൻ എങ്ങനെ ഞാൻ ഒരു സെയിൽസ്മാനാണ് ഞാൻ എങ്ങനെ ഗിവറായിട്ട് മാറും നിങ്ങൾ എല്ലാം ഇങ്ങോട്ട് പോരട്ടെ അതെ അതെ ഞാൻ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് ബിസിനസിന്റെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റീസ് പ്രോഡക്ട്സ് ബുക്കിലായിരുന്നു എന്റെ പണി അപ്പോ നമ്മുടെ സീനിയേഴ്സ് കാണിച്ചു തരുന്ന മാതൃക ആയിരിക്കുമല്ലോ പലപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് അതെ അതെ അപ്പൊ നമ്മുടെ സീനിയേഴ്സ് ഒക്കെ ഇമ്മീഡിയറ്റ് സക്സസ് എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് കുറെ പൈസ ഉണ്ടാക്കി വീടൊക്കെ വെച്ച് ചെറിയ ഏജിൽ തന്നെ ഒരുപാട് നെയിം ഫെയിം ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കുറെ സീനിയേഴ്സിനെ കണ്ടാണ് നമ്മൾ നമ്മളുടെ സ്റ്റൈലൊക്കെ ഷെയ്പ്പ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അവരുടെ ലൈഫ് നോക്കുമ്പോൾ നമ്മൾ കാണാറുള്ള അവരുടെ മോഡല് സെല്ലിങ് ഈസ് ആക്ച്വലി ലൈങ് സെല്ലിങ് ഈസ് ലൈങ് കള്ളം പറയുക സെല്ല് ചെയ്യുക ക്ലോസ് ചെയ്യുക പൈസ ഉണ്ടാക്കുക കള്ളം പറയാ സെല്ല ക്ലോസ് ചെയ്യുക പൈസ ഉണ്ടാക്കുക കള്ളം പറയാ സെല്ലോ ക്ലോസ് ചെയ്യാ പൈസ ഉണ്ടാക്കുക ഈ ഒരു മോഡല് ഞാനും അപ്ലൈ ചെയ്തു പൈസ ഉണ്ടാക്കി ശരിക്കും പൈസ ഉണ്ടാക്കി മൂന്ന് വർഷം ഇൻവെസ്റ്റ് ചെയ്യൂ നാലാമത്തെ വർഷം ഡബിൾ എടുക്കൂ മൂന്ന് വർഷം ഇൻവെസ്റ്റ് ചെയ്യൂ നാലാമത്തെ വർഷം ഡബിൾ എടുക്കൂ ഇതാണ് നമ്മുടെ ടാഗ്ലൈൻ നിങ്ങൾ മൂന്ന് വർഷം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യൂ നാലാമത്തെ വർഷം ഡബിൾ എടുക്കൂ ഒരുപാട് പൈസ ഉണ്ടാക്കി ഞാൻ ഈ പൈസ ഉണ്ടാക്കി കരിയറിൽ സക്സസ്ഫുൾ ആയി രണ്ടായിരത്തി എട്ട് റിസപ്ഷൻ ഒക്കെ കഴിയുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രോക്കറിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് യു എ ഞാൻ പോകണ്ടായി അപ്പോൾ അന്ന് ഞങ്ങളൊരു ഒരു വലിയ ബാച്ച് ഉണ്ടായിരുന്നു ഇന്ത്യൻ റെപ്രസെന്റേഷൻ ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അല്ല ഒരാള് ഞാനുമായിരുന്നു നമ്മള് അവിടെ ചെല്ലുമ്പോൾ ഒന്ന് എച്ച് എൻ ഐ കസ്റ്റമേഴ്സ് ഹൈ നെറ്റ്വർക്ക് കസ്റ്റമേഴ്സിനെ കാണുക മാർക്കറ്റൊക്കെ പൊളിഞ്ഞിരിക്കുകയല്ലേ അവരെ പോയി ഒന്ന് തട്ടി അവരുടെ കുറച്ച് പൈസ മേടിക്കുക അവരെ കൺസോൾ ചെയ്യുക രണ്ട് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുക എന്നുള്ളതാണ് നമ്മളുടെ കെ പി ഐ അതാണ് നമ്മുടെ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആദ്യമായിട്ട് ഞങ്ങളായിരുന്നു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഈ പറയുന്ന ബ്രാൻഡായിരുന്നു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇന്നിപ്പം നിരവധി പ്ലാറ്റ്ഫോംസ് മൊബൈൽ ആപ്പ് വരെ ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പല പ്ലാറ്റ്ഫോംസും ഉണ്ട് ഈ പ്ലാറ്റ്ഫോം സെൽ ചെയ്യാന്നുള്ളതും നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ് അപ്പൊ ഈ എച്ച് എൻ എ കസ്റ്റമേഴ്സിനൊക്കെ ഈ പ്ലാറ്റ്ഫോം കൊണ്ട് കൊടുക്കും എന്നിട്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് ആർക്കും കൊടുക്കണ്ട നിങ്ങൾ തന്നെ ട്രേഡ് ഇതാണ് നമ്മൾ അപ്പോൾ എച്ച് എൻ ഐ കസ്റ്റമേഴ്സിനെ നമ്മൾ കാണാൻ പോകണം അവർക്ക് പ്രയാസപ്പെട്ടിരിക്കുവാണല്ലോ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കണ്ട ഒരു എച്ച് എൻ ഐ കസ്റ്റമർക്കും ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല കാരണം മാർക്കറ്റ് ഡൗൺ ആകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവർക്ക് അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുകയും അവർ ഫണ്ട് സ്വിച്ച് ചെയ്യുകയും ചെയ്ത് അവർ ആയി എന്നിട്ട് മാർക്കറ്റ് താഴെ പോയപ്പോൾ അവർ ഫണ്ട് ഇടുകയും മാർക്കറ്റിൽ അവർ കൂടുതൽ അറിയാവുന്ന ആൾക്കാരാണ് ഈ കളിയൊന്നും അറിയാത്ത കുറെ ആൾക്കാർ പാവം പിടിച്ച കുറെ ആൾക്കാർ മിഡിൽ ക്ലാസ്സുകാരാണ് അവർ ഈ മൂന്ന് പ്രാവശ്യം ഇട്ടാൽ നാലാമത്തെ പ്രാവശ്യം ഇരട്ടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇട്ട കുറേ ആൾക്കാര് പ്രയാസപ്പെട്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ ഈ ജേർണിയിൽ കാണാണ് യു എൽ ചെല്ലുമ്പോ ടു തൗസൻഡ് നയൻ കാലഘട്ടങ്ങളിൽ ലേബർ ക്യാമ്പിൽ ഒരു ദിവസം എന്റെ സുഹൃത്ത് വിളിച്ചുകൊണ്ട് പോയപ്പോ ഞാൻ കരുതി പ്ലാൻ കൊടുക്കാനായിരിക്കും അപ്പോ ഒരു പ്ലാൻ ലേബർ ക്യാമ്പിൽ പോയി എന്ന് പറഞ്ഞാൽ അന്ന് എന്നെ സംബന്ധിച്ചോളം ഇറ്റ് വാസ് ഇല്ലോജിക്കൽ കാരണം ഇതൊരു ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ലേബർ ക്യാമ്പിൽ അന്ന് സ്മാർട്ട് ഫോൺസ് ഇത്രയും പോപ്പുലർ അല്ല അപ്പം ലാപ്ടോപ്പോ സിസ്റ്റമോ യൂസ് ചെയ്യാതെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് ലേബർ ക്യാമ്പിൽ പോയിട്ട് എന്ത് ചെയ്യാനെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഒന്ന് വരാൻ പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ ഐ ലിറ്റ്ലി സോ എ പേഴ്സൺ ഹാങ്ങിങ് ഓഫ് നിക്കുന്നത് ഞാൻ കണ്ടു ൂങ്ങി നിക്കുന്നത് നമ്മൾ കാണാം മരിച്ച എന്റെ സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെ ഇതുപോലെ ഒരുപാട് പേര് തൂങ്ങി നിൽപ്പുണ്ട് മീഡിയ ഒന്നും കവർ ചെയ്തിട്ടില്ല പുറത്തറിയൂല ഒരുപാട് പേര് സാമ്പത്തിക മാന്ദ്യം കാരണം ജീവൻ ഒടുക്കിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ജീവൻ ഒടുക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബാധിച്ച കൺസ്ട്രക്ഷനിലാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഒരു മാൻ പവർ ലേബർ ലേബേഴ്സ് ആണ് ലേബർ ക്യാമ്പിൽ ഒരുപാട് ആത്മഹത്യകൾ നടന്നു അവർക്ക് മരണപ്പെട്ടതിൻ്റെ ഒരു കാരണം ഇത്തരം ഇത്തരം ഇൻവെസ്റ്റ്മെന്റ്സിലൂടെ പൈസ ജീവിത ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ പൈസയൊക്കെ ഇതേപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ കയ്യിൽ കൊടുത്ത് അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് പൈസ നഷ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പോ പണക്കാർക്കൊന്നും നഷ്ടപ്പെട്ടില്ല അവിടെ നഷ്ടപ്പെട്ടത് മൊത്തവും പാവപ്പെട്ടവർക്കായിരുന്നു ഞാൻ കാരണം ഡയറക്ട്ലി ആത്മഹത്യ ചെയ്ത ആൾക്കാരൊന്നുമല്ലവരെ പക്ഷേ ഞാനും കൂടെ കാരണമായ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു ഇത്തരം മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ള അറിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് ചെയ്തത് എച്ച് എൻ എ കസ്റ്റമേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു ഞാൻ ലേബർ ക്യാമ്പിൽ പോകാൻ തുടങ്ങി ലേബർ ക്യാമ്പിൽ രാത്രി പത്തും ഇരുപതും ലേബേഴ്സിന്റെ നടുക്കിരുന്നിട്ട് ഓൺലൈൻ ട്രേഡിംഗിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഞാൻ ആവുക ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ട്രെയിനിങ്ങുകൾ തുടങ്ങുന്നത് ശരിക്കും ലേബർ ക്യാമ്പിലെ ഇത്തരം മനുഷ്യരുടെ നടുവിലിരുന്നാണ് ഞാൻ ആദ്യമായ ഒരു ട്രെയിനറായി മാറുന്നത് ഇന്ന് എനിക്കത് ശരിയാ ഇന്നത് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കത് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ആ ഡോട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും അന്ന് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് റിയാസ് യു യു മാഡ് ബിക്കോസ് സ്മാർട്ട് ഫോൺ മാൻ ഹാവ് ലാപ്ടോപ്പ് അവർക്ക് ലാപ്ടോപ്പ് ഇല്ല അവർക്ക് ടെക്നോളജി അറിയില്ല നീ പോയി ഈ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അവരെ പഠിപ്പിച്ചാൽ അവരിത് പഠിച്ചിട്ട് എന്ത് ചെയ്യും അപ്പൊ ഞാൻ ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞു ഞാനിത് തിരിച്ചു കൊടുക്കുക കാരണം ഐ വോണ്ട് ടു ഗിവ് ബാക്ക് നമ്മുടെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ പലപ്പോഴും പറ്റിക്കപ്പെടുന്നത് ഇത്തരം നോളജ് ഇല്ലാത്തോണ്ടാ ഞാൻ നോളജ് കൊടുക്ക അയാൾ ഇത് മേടിക്കൂ മേടിക്കൂലേ എന്നുള്ളത് എനിക്ക് അറിയില്ല ആൻഡ് ഐ നോട്ട് ഗോയിങ് ടു സെൽ എനിങ് ഐ വോണ്ട് ടു സെർവ് വിധം എനിക്ക് അവരെ സെർവ് ചെയ്യണം ഞാൻ സെർവ് ചെയ്യാൻ നിൽക്കാണ് അവര് മേടിക്കണമെന്നില്ല എനിക്ക് നിർബന്ധമില്ല എൻ്റെ മനസാക്ഷിയോട് ഞാൻ പറഞ്ഞത് ഞാൻ റിപ്പൻഡ് ചെയ്യായിരുന്നു ഞാൻ ശരിക്കും ഞാൻ എൻ്റെ മനസാക്ഷിയിൽ തൊട്ട് ഞാൻ എന്നോട് പറഞ്ഞത് ഐ ഹാവ് ടു ആക്ച്വലി ഗീവ് എനിക്ക് തിരിച്ചു കൊടുക്കണം

പ്രവാചകന്റെ ഭാര്യ ആയിഷ ആയിഷ ആയിഷ്മേബി വീട്ടിൽ ആരെങ്കിലും സഹായത്തിന് വന്നാൽ നിസ്സാരം ചിലർ പൈസ ഉണ്ടാവുള്ളൂ ഈ ചിലർ പൈസ പറക്കിട്ട് അത്ര കുപ്പിയിൽ കൊണ്ടിടും അത്ര കുപ്പിയിൽ എന്നിട്ട് ആ പൈസ എടുക്കും എന്നിട്ട് ഈ പൈസ കൊണ്ടുപോയി വരുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർക്ക് കൊടുക്കും അപ്പോ പ്രവാചകന്റെ സുഹൃത്തുക്കൾ ചോദിക്കും എന്തിനാണ് ഉമ്മ ഇങ്ങനെ ചെയ്യുന്നത് ഈ പൈസ എന്തിനാണ് ഈ അത്ര കുപ്പിയിൽ മുക്കിയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ ഉമ്മ പറഞ്ഞത് ഞാൻ ഈ കൊടുത്തത് എന്റെ ദൈവത്തിനാ ഞാൻ കൊടുത്തത് ദൈവത്തിനാ നിങ്ങൾ കണ്ടത് ഞാൻ ഏതോ മനുഷ്യന് കൊടുത്താ കൊടുത്താ യഥാർത്ഥത്തിൽ ഞാൻ കൊടുത്തത് എന്റെ ദൈവത്തിനാണ് അപ്പൊ നമ്മൾ കൊടുക്കുമ്പോഴേ തിരിച്ചു പ്രതീക്ഷിച്ചിട്ട് കൊടുക്കുന്നത് കൊടുക്കലല്ല അത് വാങ്ങാൻ അത് അത് രണ്ടാമത് തിരിച്ചു പ്രതീക്ഷിച്ച് കൊടുക്കുന്നതൊക്കെ മാച്ചിങ് ഒരു പ്രതീക്ഷയും ഇല്ലാതെ തിരിച്ചു കിട്ടൂല എന്ന കൂടി നമ്മൾ കൊടുക്കാൻ തയ്യാറാവുമ്പോൾ നമ്മൾ ആവും അങ്ങനെ കൊടുക്കുന്ന കൈകളെ കാണാൻ മുകളിൽ നിന്ന് ഒരു വലിയ കണ്ണു തുറക്കും കൊടുത്താലേ കൊടുത്താൽ കിട്ടും കൊല്ലത്തും കിട്ടും കൊല്ലത്തും കിട്ടും താങ്ക് യു സോ മച്ച് എന്തായാലും ഈ ഒരു പോഡ്കാസ്റ്റ് അവസാനിക്കുമ്പോഴും നമ്മുടെ ഓഡിയൻസ് വളരെ വലിയൊരു ടേക്ക് ടേക്ക്വേയാണ് നിങ്ങളൊരു ഗിവർ ആകുക എന്നുള്ളത് അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു